ഞങ്ങളിപ്പോ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്നൊരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷിയാസ് ഇസ് മോർ ലൈക്ക് എ ബ്രദർ ടു ബോത്ത് ഓഫ് അസ്. ഹീസ് ലൈക്ക് എന്താ പറയുക, ഒരു കുറുമ്പൻ ബ്രദർ എന്നുള്ള ഒരു, സംടൈംസ് യു ഹാവ് ടു റിയലി അവനെ സഹിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വി ലവ് ഹിം. ആൻഡ് ഇന്ന് അവന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഹീസ് ബിൽറ്റ് എ ഹൗസ്, അവന്റെ സ്വന്തം വീട്. അപ്പൊ അതിന്റെ ഹൗസ് വാർമിങ്ങിന് അവൻ വിളിച്ചിരിക്കുകയാണ്, പാലുകാച്ചിന് വിളിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒന്നര മാസമായിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഡെയിലി വിളിക്കും, ശ്രീനി മറക്കല്ല കേട്ടോ. കല്യാണത്തിന്റെ മുമ്പേ അപ്പഴേ അവൻ റെഡിയായി, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് എപ്പോഴും പറയാറുണ്ട് രണ്ടാളും വരണം. പക്ഷെ ഞങ്ങള് വിളിക്കാതെ തന്നെ പോണ ഒരാൾക്കാരാണ്. പക്ഷെ എങ്കിലും അവൻ വിളിക്കും. ഇന്ന് രാവിലെയും വിളിച്ചു, 7 മണിക്ക് രാവിലെ. എന്നിട്ട് ശ്രീനിടാ ഞാനൊന്നും ഉറങ്ങിക്കോട്ടെ നിങ്ങക്ക്. അപ്പം എന്തായാലും ഞങ്ങളപ്പോ പോവാണ്. പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അല്ലേ. നമ്മള് വെറുതെ കൈമേശി പോകാൻ പാടില്ലല്ലോ. അവന്റെ സ്വഭാവത്തിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണം. അപ്പം എന്ത് വാങ്ങിക്കുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാണ്. അവന്റെ കയ്യിലിരിപ്പ് വെച്ചത് മുഴുവൻ വാങ്ങിച്ചാലും അവന് തികയില്ല. പക്ഷെ നമുക്ക് കുറച്ചല്ലേ വാങ്ങാൻ പറ്റും അല്ലേ. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്, ബിക്കോസ് അവന്റെ ജോക്സും വളരെ ഡ്രൈ ആയിരുന്നു. നമുക്ക് കുറച്ച് ഡ്രൈ സ്ട്രോബെറി നല്ലല്ലേ, അടിപൊളിയാണ്. അവനെ പോലെ ഒരു കുഞ്ഞു വെച്ചിന് ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. മനസ്സിലെ കുഞ്ഞു ബാവയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സെർലാക്ക് വാങ്ങിച്ചു കൊടുക്കാം. സെർലാക്കിന്റെ മിക്സഡ് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാം ഫോർ ഷിയാസ്. ഓക്കെ, അവന്റെ കൊല്ലോ ഇതും ഇത് എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പകുതി ഞാനും കഴിച്ചോണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. പ്ലീസ് അങ്ങനെ അങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യോ. സെർലാക്ക് നല്ല കുട്ടികൾക്ക് നല്ല ഉത്തമ ഭക്ഷണം. പിന്നെ മാജിക് പോപ്സ്. മാജിക് പോപ്സ് എന്ന് വെച്ചാൽ ഈ നാക്കിലിട്ട ടപ്പയെന്ന് പൊട്ടില്ലേ ആ സാധനം, അതൊക്കെ കിട്ടിയുള്ളൂ അവിടെ. വേറെ എവിടെയും പോകാൻ പറ്റില്ല. കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറെ ബട്ടർ കുക്കീസ് വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് ഹീസ് ലൈക്ക് എ ബട്ടർ മാൻ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഞങ്ങള് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് I can't wait to leave this town, 'cause daily I've been feeling down. The cold nights just don't feel the same. Oh. നമ്മൾ ലൊക്കേഷൻ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട് ഉള്ള സ്ഥലം ഇറ്റ്സ് ഇൻ പെരുമ്പാവൂർ. ഓക്കെ, പെരുമ്പാവൂരിലാണ് ഇപ്പം വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള വീട്ടിൽ ഞങ്ങൾ പോയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം ഷിയാസിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് ഒരുമിച്ച്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഷിയാസ്, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം ബിരിയാണി എന്തൊക്കെ നിനക്ക് പറ്റിയോ, എന്നോട് നീ പറഞ്ഞില്ല അന്ന് വീട്ടിലേക്ക് വന്നാൽ നിനക്ക് ബീഫ് ബിരിയാണി എല്ലാം ഉണ്ടാക്കി തരാന്. ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി വരികയാണ്. എല്ലാം റെഡി ആക്കി വെക്കും. ശ്രീനി റെക്കോർഡ് ചെയ്യുന്നത് ലോജിക്ക് ഇൻട്രസ്റ്റെല്ലാരുടെ പോലും ഇല്ലാത്തൊരു ലോജിക്കാണ് ഇപ്പൊ ശ്രീനി കണ്ടുപിടിച്ചത്. ഈ വ്ളോഗില് അവിടെ ഇരിക്കുന്ന ഷിയാസിനോട് എടാ വേഗം ഉണ്ടാക്കി വെക്കാം. മേബി അവൻ ഈ വീഡിയോ കാണുമ്പോളേ, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോ ഈ വീഡിയോ കാണില്ലേ, അപ്പൊ അവൻ അന്ന് റെഡി ആക്കി വെക്കും. ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ, ലോജിക്ക് ഒക്കെ ഉണ്ട്. ഇപ്പൊ അവൻ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോ അവൻ കാണില്ലേ, കാണുമ്പോ അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട് വിചാരിച്ചിട്ട് അവൻ എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പൊ ഈ വീഡിയോ എന്നൊക്കെ അവൻ കാണുന്നു, അന്നൊക്കെ അവൻ നമുക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കും. ഓലി, ഞാൻ നിന്റെ കൂടെ കൂടി ഞാനും എന്റെ കൂടെ കൂടി. ശ്രീനി, അവിടെ എത്തുന്നതിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
what do you three things do you, that you really like about Shiyas? Shiyas ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവനെ കുറിച്ച്. ഷിയാസിന്റെ ക്യാരക്ടർ നോക്കിയാ എന്തും ഓപ്പൺ ആയിട്ട് പറയാം. അതായത് മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് അവനും കുറെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവൻ ഇല്ല ദേഷ്യം അങ്ങനെ കാണിക്കുക. അത് നമ്മുടെ അനിയൻ ഇപ്പൊ എന്റെ ചേച്ചിമാരുടെ കൂടെ ഒക്കെ ഞാൻ ചെറുപ്പത്തിൽ ഫൈറ്റ് ഇല്ല, അതുപോലെയാണ് എനിക്ക് ഫീൽ ആയത്. സോ അതുകൊണ്ടാണ് അവന്റെ ഫൈറ്റൊന്നും ഞാൻ വലിയ കാര്യമാക്കില്ല. ആൻഡ് ഇപ്പോഴും അവൻ എന്താ വെച്ചാ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് എങ്ങനെയുണ്ട് സുഖമാണോ. എല്ലാ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ചെറുപ്പം തൊട്ടുണ്ടാവില്ല, അതേപോലെയാണ് ഇവിടെയും ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വാളിറ്റി ഹാർഡ് വർക്കർ ആണ് അവൻ. ആ മോഡലിംഗ് ഫീൽഡിൽ ഇത്രയും വലിയ ആളായത് ഭയങ്കര കഷ്ടമാണ്, എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. പക്ഷെ ഷിയാസ് ചെയ്യുന്നുണ്ട്. സോ അവൻ നല്ല ഒരു ഹാർഡ് വർക്കാണ്. മൂന്നാമത്തത് നല്ല ക്വാളിറ്റി പറഞ്ഞ മറ്റവർക്ക് വേണ്ടി എവിടെയും സംസാരിക്കാം. അതാണ് മറ്റവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് അവന് തെറ്റിന്ന് തോന്നി അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം. ശ്രീനി ഞാൻ ചോദിച്ചതിനൊക്കെ നല്ല ആൻസേഴ്സ് പറഞ്ഞു. സോ ഐ'm ഗോണ ഗിവ് യു ദിസ് ഗിഫ്റ്റുകൾ നമ്മൾ അപ്പപ്പ കൊടുത്തു വെക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, ബിഗ് ബോസിൽ വെച്ചിട്ട് അവന്റെ പ്രോട്ടീൻ പൗഡർ ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കായിരുന്നു. അപ്പം ബിഗ് ബോസിൽ ഒന്നാമത് റേഷനാണല്ലോ, അപ്പൊ ഞാനിങ്ങനെ അവന്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു കിണ്ണമായിട്ട് പോകും. എടാ എനിക്ക് ഇത്ര ഇട്ടാടാന്ന് പറയും, കാണിക്ക് എന്നറിയാം. ഞാൻ അതിലൊരു ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഞാനത് കഴിക്കുമായിരുന്നു. എനിക്ക് സെർലാക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവന് ഇഷ്ടമാണോ ഇല്ലെന്ന് അറിയില്ല, അവന് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. വീട്ടിലല്ല പുറത്താണ്. ഷിയാസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇതല്ല വീട്, മാത്രമുള്ള ചളമാക്കി കൊളമാക്കല്ല അപ്പൊ കൂട്ടാ. എന്റെ അച്ചുമ്മേന്റെ പറ്റി ഞാനേ വീട് വെക്കണം കുറെ ആഗ്രഹിക്കുന്നു. പക്ഷെ വീടിന് ഇനാഗ്രേഷന് പേളി സീനി വരുന്ന ആഗ്രഹം അവരൊന്നും വീട് ഇനാഗ്രേറ്റ് ചെയ്തു പേളി സീനി. ഇതാണ് ഷിയാസിന്റെ മക്കളാണ് ഇതൊക്കെ. ഷിയാസിന് ഇപ്പോഴാണ് നമുക്ക് കൈ കിട്ടിയത്, ബിക്കോസ് ഞങ്ങൾ ഇത്ര തിരക്കിനിടയിൽ ഷിയാസ് തിരക്കിൽ. അപ്പൊ ഇപ്പോഴാണ് നമ്മള് എടാ നിന്റെ ഹൗസ് വാർമിംഗ് ഗിഫ്റ്റ് ആയിട്ട് സെർലാക്ക് പിന്നെ കുറച്ച് ഇത്
ഇതൊക്കെ കഴിക്കണം. ഓക്കെ ഓക്കെ കുട്ടികളെ.